കേരള ആയുർവേദ ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ഒരു ആയുർവേദ സെഗ്മെന്റിലുള്ള ഒരേ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അവര് വെൽനെസ് റിസോർട്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, പ്രൊഡക്ട്സ്, സർവീസസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 350 ഫോർമുലേഷൻസ് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. 1000s ഓഫ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, ഹെർബൽ ഫാംസ് ഉണ്ട്. അങ്ങനെ ഈ മേഖലയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് അവർ. ആയുർവേദത്തിന് ഭാവിയിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. കാരണം ഒന്ന്, ഇന്ത്യയിൽ നിന്ന് വളർന്നു വന്ന ഒരു മെഡിസിൻ ശാഖ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടാവും, ആ രീതിയിൽ ഒരു വളർച്ച ഉണ്ടാവും. പിന്നെ കൂടുതൽ മേഖലയിലേക്കെല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കിൻ കെയർ, കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഡയറ്ററി സപ്ലിമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ പഞ്ചകർമ്മ അത് കൂടുതൽ ഇതായിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ ആയുർവേദിക്ക് ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും നല്ലൊരു ബിസിനസ് സാധ്യത കാണുന്നുണ്ട്. അത് ആ രീതിയിലല്ല ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ളത്, ഇപ്പോൾ ചില ഇൻഷുറൻസ് കമ്പനികളിൽ, മെഡിക്കൽ മെഡിസിൻ ഇൻഷുറൻസ് കമ്പനികളിൽ ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ ഇതും ട്രീറ്റ്മെൻറ്റും അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ട് ചില കമ്പനികളിൽ. അപ്പോൾ ആ രീതിയിലെല്ലാം ഗ്രോത്തിന് ചാൻസ് ഉള്ളത് തന്നെയാണ്. ഈ കമ്പനിയുടെ മെയിൻ ബിസിനസ് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുക. ഒന്ന് ആയുർവേദിക് മെഡിസിൻ, രണ്ടാമത്തെ ഹെൽത്ത് കെയർ സർവീസസ്. ഇതിൽ ആയുർവേദിക് മെഡിസിൻ എന്നുള്ള വരുമാനം ഏകദേശം 81% ഉണ്ട്. ഹെൽത്ത് കെയർ സർവീസസ് എന്നുള്ളത് 19% ഇവരെ ടോട്ടൽ ടേൺഓവർ പെർസെൻറ്റേജ്. പിന്നെ ഇതിൽ ഇവർക്ക് സബ്സിഡിയറീസ് ആയിട്ട് കുറേ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ആയുർവേദ ഗ്രാം ഹെറിറ്റേജ് വെൽനസ് സെൻ്റർ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ ആയുർവേദിക് അക്കാഡമി, സുവേദ ഇങ്ക്, ആയു നാച്ചുറൽ മെഡിസിൻ ക്ലിനിക്ക്, CMS കട്ര, പിന്നെ അവരെ അതിൻ്റെ കീഴിൽ വരുന്നതാണ് CMS കട്രൻ്റെ കീഴിൽ ഹോൾഡിംഗ്, അത് ഹോൾഡിംഗ് കമ്പനിയാണ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ് CMS നഴ്സിംഗ് എന്നുള്ള ഒരിത്, പിന്നെ ന്യൂട്രവേദ. ഇത്രയും സബ്സിഡറീസ് ഉണ്ട്. കേരള ആയുർവേദ ലിമിറ്റഡിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്ലാൻ, ഒരു പ്രൊജക്റ്റാണ് ആയുർവേദ ഗ്രാമം. അവർ ഇപ്പോൾ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രാമം, പേരിൽ തന്നെ ഉണ്ട്, ആയുർവേദ ഗ്രാമം. ഗ്രാമം പൂർണ്ണമായിട്ട് അവർ ഡിസൈൻ ചെയ്യും. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള, ഇപ്പോൾ കേരളത്തിൻ്റെ നാലുകെട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ആ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാമം തന്നെ ഡിസൈൻ ചെയ്തിട്ട് അവിടെ ആയുർവേദ ഫിസിഷ്യൻസ്, തെറാപ്പിസ്റ്റ്, ഹെൽത്ത് സെൻറ്റർ, ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡിസ്പെൻസറി, യോഗ, മെഡിറ്റേഷൻ സെൻറ്റർ, ഹെറിറ്റേജ് കോട്ടേജസ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒരു മൊത്തം ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആയുർവേദ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ഗ്രാമം തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു ഇതായിരിക്കും. അതിലിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ആൾക്കാരുണ്ടാവാം, പിന്നെ സ്പാ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരുണ്ടാവാം. അവർ അതിപ്പോൾ അവർ വളരെ കുറേ അവാർഡെല്ലാം കിട്ടിയ ഒരു സംരംഭമാണ് ഇത് ശരിക്കും. ഫിക്കിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇതിന്, അതായത് വെൽനെസ് സെൻറ്റർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് 2017. പിന്നെ ഇപ്പം അവർ പ്ലാൻ ചെയ്യുന്നത് സാങ്വി ബ്രാൻഡ്സ് എന്നുള്ളൊരു ഇതുണ്ട്, അവരായിട്ട് ചേർന്നിട്ട് ഈ ഒരു കൺസെപ്റ്റ് അക്രോസ് ദ വേൾഡ് മൊത്തം വ്യാപിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അങ്ങനെ ഒരു ഇത് കൂടി പ്ലാനിങ് നടക്കുന്നുണ്ട്. കേരള ആയുർവേദ അക്കാദമി എന്നുള്ള പേരിൽ ഇവർ രണ്ട് ആയുർവേദ അക്കാദമികൾ നടത്തുന്നുണ്ട്. ഒന്ന് USAയിലാണ്, അവരുടെ അടുത്ത മെയിൻ ആയിട്ടുള്ള ഇത് കാലിഫോർണിയ വാഷിങ്ടണിലാണ് ഇവർ മെയിൻ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ രണ്ട് കോഴ്സസ്സാണ് കൊടുക്കുന്നുള്ളത്, ആയുർവേദ വെൽനെസ് കൗൺസിലർ സർട്ടിഫിക്കേഷൻ, ആയുർവേദിക് വെൽനെസ് പ്രാക്ടീഷണർ സർട്ടിഫിക്കേഷൻ, ഇങ്ങനെ രണ്ട് കോഴ്സസ്. കൂടുതൽ കോഴ്സിനുള്ള ഇവർക്ക് പെർമിഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവർ പ്രധാനമായിട്ട് ആ അവരുടെ കൽപ്പം എന്നുള്ളൊരു ഇത് അവർ ഇന്ത്യയിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. US ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നതായിട്ട് ചേർന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ. ഇവരുടെ കേരളത്തിലെ അക്കാദമി ആലുവയിലെ ഇവരുടെ ഹോസ്പിറ്റലായിട്ട് ചേർന്നിട്ടാണ് നടത്തുന്നത്. അവിടെയും പലതരത്തിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്.
അവരുടെ വേറൊരു പ്രധാനപ്പെട്ട ബിസിനസ് മോഡലാണ് കൽപ്പം. അതായത് പ്രധാനപ്പെട്ട ആയുർവേദ ഡോക്ടേഴ്സുമായിട്ട് അലയൻസ് ആയിട്ട് പഞ്ചകർമ്മ അങ്ങനെ മറ്റ് ആയുർവേദ ചികിത്സകൾ ഇവരെ കീഴിൽ നൽകുന്ന ഒരു ഇതാണ്. അവരായിട്ട് പാർട്ട്ണർഷിപ്പ് ആക്കും, പല ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അവർ. ഈ ഒരു ഫോമിൽ അവർ US കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അത് ഇവരെന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവരെന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് US, അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനായിട്ട് ചേർന്നിട്ട് ആ കൽപ്പ മോഡല് US കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇവർക്കുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ അതിൽ കണ്ട ഒരു കാര്യം, അതിന്റെ ഡെപ്റ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൂടിയിട്ടുണ്ട് കുറച്ച്. പിന്നെ സെയിൽസ് ഗ്രോത്ത് ഉണ്ട് ഇയർ ഓൺ ഇയർ, ഓപ്പറേറ്റിംഗ് മാർജിന് ഇയർ ഓൺ ഇയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ചെറിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ അതിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് കൂടിക്കൊണ്ട് വരുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇയർ ഓൺ ഇയർ APS ഗ്രോ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കമ്പനീസ് ഇപ്പോൾ നോക്കുന്ന ഏറ്റവും ഇപ്പം നമ്മളെല്ലാവരും പെട്ടെന്ന് നോക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഫ്ലഡ് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇവരുടെ ഒരു 3 യൂണിറ്റ് ആലുവയിലാണുണ്ടായത്. ആലുവ ഫ്ലഡ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇവരെ എംപ്ലോയീസും അവരെല്ലാം കൂടിയിട്ട് ഇപ്പോൾ അത് റിപ്പയറിംഗ് വർക്കും